എല്ലാവർക്കും ഹൈന്ദവ പുരാണത്തിന്റെ അടുത്തൊരധ്യായത്തിലേക്ക് സ്വാഗതം. ശ്രീധർമ്മ ശാസ്താവിനെ മനസ്സിൽ ധ്യാനിക്കുന്നതിനൊപ്പം മധ്യകേരളത്തിലെ പ്രശസ്ത ശാസ്ത്രക്ഷേത്രങ്ങളിലും ദർശനം നടത്താം. വൈവിധ്യമാർന്ന ചൈതന്യ വിശേഷങ്ങളോടുകൂടെ അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കപ്പെട്ട പ്രശസ്ത ശാസ്താക്ഷേത്രങ്ങളാണ് ആറാട്ടുപുഴ, കാത്തകുടം, ചാത്തകുടം, ചക്കംകുളങ്ങര, തിരുവിളക്കാവ് ക്ഷേത്രങ്ങൾ. ഈ അഞ്ചു ക്ഷേത്രങ്ങളും ഒരേ ദിവസം ഉദയം മുതൽ മധ്യാഹ്നത്തിനകം ദർശനം നടത്തുന്ന പരമപുണ്യമായ ഉപാസനയാണ് ശാസ്ത്യദർശന പഞ്ചകം എന്നറിയപ്പെടുന്നത്. ഓരോ ക്ഷേത്രത്തിലും ഭഗവാൻ ഓരോ ഭാവത്തിലാണ് കുടികൊള്ളുന്നത്. ശബരിമല ധർമ്മശാസ്താവ് ബാലയോഗിയുടെ രൂപത്തിലുള്ള പഞ്ചലോഹ വിഗ്രഹമായാണ് കുടികൊള്ളുന്നതെങ്കിൽ, വേദാന്തിയായി ആറാട്ടുപുഴയിലും കർമ്മനിരതയായി ചാത്തൻകുടത്തും വിദ്യാദായകനായി തിരുവുള്ളക്കാവിലും സർവമംഗളദായകനായി ചിറ്റിച്ചാത്തക്കുടത്തും ആയുരാരോഗ്യദായകനായി ചക്കംകുളങ്ങരയിലും ഭഗവാൻ ചൈതന്യദായകൻ വിളങ്ങുന്നു. പുരാതന ശാസ്താക്ഷേത്ര മൂർത്തികൾ ക്ഷിപ്രപ്രസാദികളായതുകൊണ്ട് ഇവിടത്തെ നേർച്ചകൾക്കും വഴിപാടുകൾക്കും ദർശനം നടത്തുന്നതിന് പോലും ഏറെ പ്രാധാന്യമുണ്ട്. ആറാട്ടുപുഴ ശാസ്താക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി തിരുവുള്ളക്കാവ് ക്ഷേത്ര ദർശനം നടത്തുന്നതിനിടയിൽ ദൂരം വെറും 20 കിലോമീറ്റർ മാത്രമാണ്, അല്ലെങ്കിൽ അതിൽ താഴെയാണ്. ഈ ശാസ്ത്ര ദർശക പഞ്ചകം ഏറെ സാധ്യമായതുമാണ്. ആറാട്ടുപുഴ ശാസ്താക്ഷേത്രം 3000 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം തൃശൂർ നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. തൃപ്പയാർ തേവർ പോലും പിതൃബലി സമർപ്പിക്കാനെത്തുന്നത് ഇവിടെയാണെന്നാണ് വിശ്വാസം. ഇടത് കാൽമുട്ട് മടക്കിയിരുന്ന് വലത് കാൽമുട്ട് മടക്കി ഇടത് പാദത്തോട് ചേർത്ത് ഇടത് കൈ ഇടത് കാലിൻ്റെ മടയിൽ ഒതുക്കി വെച്ച് വലത് കൈ വലത് കാലിൻ്റെ മുകളിൽ മലർത്തി വെച്ച് ഒരു പത്മമോ സാളഗ്രാമമോ കയ്യിലേന്തി സുഖാസനത്തിലിരിക്കുന്ന കാലിനോട് ചേർന്ന് യോഗബന്ധമുള്ള മുഖപത്മത്തോടെ വീരാഭാവത്തിലും ശാന്തസ്വരൂപനുമായ ശാസ്താവാണ് ആറാട്ടുപുഴയിൽ വാണരുളുന്നത്. ഇവിടെ ഉപാസിക്കപ്പെടുന്ന ആചാര്യസ്ഥാനത്തുള്ള ശാസ്താ വസിഷ്ഠ മഹർഷിയാണ്. ശൈവ വൈഷ്ണവ സങ്കല്പ സമന്വയമാണ് ഇവിടെ ഉള്ളത്. പൂജ്യ ശാസ്താവ് ബ്രഹ്മപുത്രനായ വസിഷ്ഠനായി വർത്തിക്കുന്നതിനാൽ ത്രിമൂർത്തി സാന്നിധ്യം ക്ഷേത്രത്തിൽ ഉണ്ടെന്നും കരുതപ്പെടുന്നു. ദിവസവും 3 പൂജയാണ് ഇവിടെ നടക്കുന്നത്. ഭൂലോക വൈകുണ്ഠ ദർശന പുണ്യം പകരുന്ന മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരമാണ് ഇവിടത്തെ ആണ്ടുവിശേഷത്തിൽ പ്രാധാന്യം. ചാത്തക്കുടം ശാസ്താക്ഷേത്രം തൃശൂരിലെ പെരുവനം ഗ്രാമത്തിൽ ചിറ്റൂർ ആവണാവ് മനയ്ക്ക് അധികാരമുള്ള തിരുവുള്ളക്കാവ് ആവണ്ണാവുകാർ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. തിരുവുള്ളക്കാവ് ശാസ്താവിനെ ചാത്തൻ കുടത്തിലാക്കിക്കൊണ്ട് വന്ന് പ്രതിഷ്ഠിച്ചതിനാലാണ് ചാത്തക്കുടം ശാസ്താവ് എന്ന പേര് ഈ ക്ഷേത്രത്തിന് ലഭിച്ചതെന്നാണ് ഐതിഹ്യം. ഇവിടെ ഭജനമിരുന്നാൽ വാദരോഗശമനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആറാട്ടുപുഴ പൂരം നടത്തിപ്പിൽ സംരക്ഷകനായും ശാസ്താവ് അറിയപ്പെടുന്നു. പൂയം നാൾ ഇവിടെ പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നു. ചിറ്റിച്ചാത്തക്കുടം തൃശൂർ ചാലക്കുടി ദേശീയപാതയിൽ പാലിയേക്കരയിൽ നിന്നും 1 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തപസ് ചെയ്യുന്ന ശാസ്താവാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതാണ് ഇവിടുത്തെ ശാസ്താവെന്നാണ് വിശ്വാസം. ഗണപതിയും ഭഗവതിയും ഉപദേവതകളായി ഉപാസിക്കപ്പെടുന്ന ഇവിടെ മകീരം നാൾ പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നു. ചക്കംകുളങ്ങര ശാസ്താക്ഷേത്രം ആർക്കംകുളങ്ങരയിൽ നിന്നും ചക്കംകുളങ്ങരയായി മാറിയ ഈ ക്ഷേത്രം തൃശൂരിന് താളൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള കണ്ണിൻ്റെ രൂപം നടക്കൽ വെച്ച് പ്രാർത്ഥിച്ചാൽ കണ്ണിനുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും മാറുമെന്നാണ് വിശ്വാസം. മണ്ഡലകാലത്ത് നവകം, നിത്യശീവേലി, വിശേഷാൽ, തന്ത്രി പൂജ എന്നിവയുണ്ടാകും. പുണർതം നാളിലെ ചക്കംകുളങ്ങര വിളക്ക് പ്രശസ്തമാണ്. തിരുമുളക്കാവ് ശാസ്താക്ഷേത്രം തൃശൂരിലെ പെരുവനം ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശാസ്താവിനെ പെരുവനത്തിരട്ടയപ്പൻ വലത് കൈകൊണ്ട് എടുത്ത് ലാളിക്കുന്നത് വില്ലുമംഗല സ്വാമിയാർ ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോൾ കണ്ടതിനെ തുടർന്നാണ് തിരുവലം കയ്യൂർ എന്ന നാമത്തിൽ നിന്ന് തിരുമുളക്കാവ് എന്ന പേരിലോട്ട് ഈ ക്ഷേത്രം ഇവിടെ മാറിയത്. ശനിദോഷ നിവാരണത്തിന് നടയിൽ എള്ളുതിരി ഭക്തർ കത്തിക്കുന്ന പതിവുണ്ട്. വിദ്യാഭ്യാസ പുരോഗതിക്കായി നാവും നാരായവും ക്ഷേത്രനടയിൽ വെച്ചുകൊണ്ട് തൊഴുതുപോരുന്ന പതിവ് ഇവിടെയുണ്ട്. ആ നവമിക്കും മീനമാസത്തിലെ അത്തം നാളിലും ഒഴികെ എല്ലാ ദിവസവും ഇവിടെ കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. ഇവിടെ ഉപാസിക്കപ്പെടുന്നത് ഒരു ശിലയാണ്. അപ്പോൾ ഈ അഞ്ച് ക്ഷേത്രങ്ങൾ, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന പോലെ തന്നെ ശിവൻ്റെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ അഞ്ച് ക്ഷേത്രങ്ങൾ, ശാസ്താവിൻ്റെ അഞ്ച് ക്ഷേത്രങ്ങളിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ഈ ഒരു ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ
ഒരുപാട് പുണ്യങ്ങളുള്ള ഒരു ദർശനമായിരിക്കും. നാലമ്പല ദർശനവും അതുപോലെ പറയുന്ന ഒരുപാട് ദർശനങ്ങൾ പോലെ നിങ്ങൾക്ക് ഈ ഒരു 5 ക്ഷേത്രങ്ങൾ 20 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പം അതിനനുസരിച്ച് ഒരു സജ്ജീകരണമൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് പോയി ഈ ഒരു 5 ക്ഷേത്രങ്ങൾ ഒരു ദിവസം സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പുണ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓരോ ക്ഷേത്രത്തിൽ ശാസ്താവിൻ്റെ ഓരോ ഉഗ്രരൂപികളായിട്ട് അല്ലെങ്കിൽ ഒരു ഉഗ്രരൂപമായിട്ടാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രതിഷ്ഠകളൊക്കെ ഒരു ദിവസം അതൊരു ഒരു രാവിലെ തുടങ്ങി ഒരു ഒരു ഉച്ച ആവുന്നതിന് മുമ്പ് തന്നെ കാണുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ദർശനമൊക്കെ നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ ആവശ്യങ്ങളോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. ഞാൻ നമ്മളെ പ്രാർത്ഥനകളിലും കാര്യങ്ങളൊക്കെ ഓർക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. നമ്മളുടെ അധ്യായങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും അടുത്തൊരു അധ്യായത്തിൽ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.